സിറ്റി മാക്സ് ഒപ്റ്റീഷ്യൻസ് എല്ലാ ബ്രാൻഡഡ് കണ്ണടകൾക്കും 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഡി എച്ച് എ പ്രൊമെട്രിക് എക്സാമിനേഷൻ പാസ്സാകാൻ ഒരു സുവർണ അവസരം ഉണ്ണീസ് അക്കാഡമി. ഞാനും ഒരു തമാശ സിനിമയുടെ ആൾക്കാരായതുകൊണ്ട് എന്നിൽ നിന്ന് എന്തൊക്കെയോ തമാശയുടെ ഒരു സ്റ്റോക്ക് തന്നെ എന്നിൽ ഇരിപ്പുണ്ടെന്ന് ചോദിക്കുന്നവരാണ് എന്നെ വിളിക്കുന്നവരിൽ കൂടുതലും. ചിലടത്ത് ഒക്കും, ചിലടത്ത് ജീറ്റും. എനിക്ക് സി ഡി മൂസ പോലെ ഒരു കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ഒരു സിനിമയായിരുന്നു. കുട്ടികളെ സ്ലാപ്സ്റ്റിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു സിനിമ ചെയ്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അനുബന്ധം പോലെ സംവിധാനം എന്ന് പറയുമ്പോൾ നമ്മളൊരു മൊത്തത്തിലൊരു ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു പ്രൊഡക്റ്റായി അതൊരു സിനിമയായി വരുമ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിലൂടെയാണ് ഈ സിനിമ പിറവി കൊണ്ടതെന്ന് പറയുന്ന ഒരു ആധികാരികതയും ഇതൊക്കെ നമുക്ക് തോന്നും. നമ്മൾ ഈ 60 കോടി രൂപ വേണ്ട സിനിമ 6 കോടിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമുണ്ട്. പക്ഷേ ചിലടത്ത് പൈസ മുടക്കുന്നിടത്ത് മുടക്കേ പറ്റുള്ളൂ. അന്ന് ആ സിനിമ ആരും പറഞ്ഞു വെച്ചിട്ടില്ല, 5.90 സിനിമ തീർന്നു. ഒരു വെക്കേഷൻ ആയിരുന്നു ആ സിനിമ വർക്കൗട്ട് ആയി പോകാൻ. കാരണം ചാനലിൽ ഇന്ന് ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള സിനിമ എന്നും പഠനത്തിൽ പോലും ഉണ്ടാവും ചാനലിൽ. ഈ സൂപ്പർ പവർ എടുക്കുന്ന സിനിമകളിൽ സെറ്റും സെറ്റിംഗ്സും സിജിയും ഇതെല്ലാം വളരെ നല്ല ടൈം എടുത്ത് നല്ല രീതിയിൽ ചെയ്യണം. നമ്മൾ ലിമിറ്റഡ് പാക്കേജിൽ ഒരിക്കലും അത്ര റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല. ഇനി അഭിനയം തുടങ്ങുന്നതിന് മുമ്പ് ചില വീടുകളിലൊക്കെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഞാനിങ്ങനെ പോയി എന്തെങ്കിലും തമാശ പറഞ്ഞു അവരെല്ലാവരും ഭയങ്കര ചിരിയും കാര്യം. ഇപ്പം എൻ്റെ വൈഫിന് ഇത് ഇഷ്ടകരം തോന്നുന്നുണ്ട്. അവൾ പറയും ഇവിടെ ചെന്നാലും കോമാളി ആയിക്കോളും. തിയേറ്ററിൽ എൻ്റെ തമാശ കണ്ട് ഞാൻ ചിരിച്ചപ്പോൾ അവളോട് പറഞ്ഞെടി ഞാനൊന്ന് ട്രയൽ എടുക്കുകയായിരുന്നു. കാരണം ഒരിക്കലും ചിരിക്കാത്ത എൻ്റെ കാരണവന്മാരുണ്ട്, അമ്മയുടെ ആംഗ്ലമാര്. അവരൊക്കെ ചിരിച്ചെങ്കിൽ എനിക്ക് മനസ്സിലായി തിയേറ്ററിൽ ചിലപ്പോൾ ഇത് ഏക്കുമെന്ന് മനസ്സിലായി. രസമുണ്ട് പടം, നല്ലതായിരിക്കും. നല്ലൊരു ലാലേട്ടൻ്റെ പ്രേക്ഷകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന എല്ലാ കൗശലങ്ങളും ഉള്ള സിനിമയാണ്. തീർച്ചയായിട്ടും ഒരു തിയേറ്റർ ഉത്സവപ്പുറപ്പാക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു സിനിമയായിരിക്കും ആറാട്ടം. സംവിധായകനും അഭിനേതാവുമായ ജോണി ആന്റണിയാണ് മുഖങ്ങളിൽ നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം. ഇപ്പോൾ തിരുമാലിയുടെ വിശേഷങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പൊരു കാര്യമുള്ളത്, ഹൃദയം ഭയങ്കരമായിട്ട് മലയാളി ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തുടങ്ങണം. ഹൃദയം നമുക്കറിയാം സ്വാഭാവികമായിട്ടും വിനീത് ശ്രീനിവാസിൻ്റെ സിനിമയാണ്. അപ്പോൾ അതിന് മലയാളികൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, സിനിമ നല്ലതായിരിക്കും എന്ന് എപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ പ്രണവ് വിനീതിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു. പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്നും ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ് ലാലേട്ടനും ശ്രീനേട്ടനും. അപ്പോൾ അവരുടെ മക്കൾ ചെയ്യുന്ന ഒന്നിക്കുന്ന സിനിമ, അതിൽ കൗതുകമുണ്ട് ഇന്നും മലയാളികൾ. കാരണം ഒത്തിരി നല്ല സിനിമകൾ തന്നിട്ടുള്ള കൂട്ടുകെട്ട്, അച്ഛന്മാരുടെ മകൻ മക്കളുടെ കൂട്ടുകെട്ട് എങ്ങനെ വരും എന്നുള്ള ഒരു ആകാംക്ഷയാണ്. ആ തിയേറ്ററിൽ അത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു സിനിമ വന്നപ്പോൾ അതിൻ്റെ ഒരു ആഘോഷമാണ് ശരിക്കും മലയാളികൾ കാണിക്കുന്നത്. കാരണം ആ പിതാക്കന്മാർക്ക് കിട്ടുന്ന റെസ്പെക്റ്റും കൂടെ അവർക്കുണ്ടായിരുന്ന സ്നേഹം കൂടെ ഈ സിനിമയ്ക്ക് മക്കളെ ഒട്ടും തെറ്റിച്ചില്ല. അല്ലെങ്കിൽ വളരെ മനോഹരമായി വിനീത് സിനിമ എഴുതി സംവിധാനം ചെയ്തു. അതോടൊപ്പം തന്നെ പ്രണവിൽ നിന്ന് നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ, പല പല രീതിയിലൂടെ സഞ്ചരിക്കുന്നൊരു കഥാപാത്രം, അതായത് എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ട് അഭിനയിക്കേണ്ട ഒരു കഥാപാത്രം, വളരെ അനായാസമായി അച്ഛൻ ചെയ്യുന്ന പോലെ അനായാസമായി മനോഹരമായി പ്രണവ് അവതരിപ്പിച്ചു എന്നൊക്കെയുള്ളത് നമുക്ക് മലയാളികൾക്ക് അതൊരു നല്ല ന്യൂസല്ലേ, നല്ലൊരു വാർത്തയല്ലേ, നല്ലൊരു അറിവല്ലേ. കാരണം ഒരു നല്ല താരം കൂടെ വരുന്നു, വിനീത് വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമുക്കൊരു നല്ല വിശ്വസിക്കാവുന്ന ഒരു നായകൻ കൂടെ ആയി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. പിന്നെ ആ സിനിമയിൽ ഭാഗഭാഗം കഴിഞ്ഞെന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എൻ്റെ സൈക്കിളിലാണ് ആദ്യം ദിലീപ് വിനീത് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അതിനുശേഷം വിനീതിൻ്റെ സംവിധാനത്തിൽ എനിക്കും അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒക്കെ ഒരു ഇത് സന്തോഷമായിട്ട് കരുതുന്നു. എല്ലാറ്റിലുപരിയായി സിനിമ ജനങ്ങൾ പണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു, അത് ഓൾ വേൾഡ് എല്ലായിടത്തുനിന്നും വിളി വരുന്നു. ഓവർസീസ് അങ്ങനെ എല്ലായിടത്തും ഒരേപോലെ ഒരു ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ഇതുപോലത്തെ ഒരു സ്വീകരണം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ, അത് ഈ സിറ്റുവേഷനിൽ, അത് ഈ സിറ്റുവേഷനിൽ ഒരു പണം റിലീസ് ചെയ്യാൻ അവർ കാണിച്ച ചങ്കൂറ്റം. പ്രത്യേകിച്ച് ഈ വിശാഖ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നിർമ്മാതാവ് നമുക്കറിയാം സിനിമയുടെ പിള്ളത്തൊട്ടിൽ എന്ന് പറയാവുന്ന സുബ്രഹ്മണ്യം മെല്ലാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്, മെല്ലാൻഡ് കൊച്ചുമാനാണ്. അപ്പോൾ അയാൾ തിയേറ്ററുകാർക്കൊപ്പം നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സിനിമ കൂടെ ഇറങ്ങിയില്ലേ തിയേറ്റർ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന സാഹചര്യത്തിൽ ധൈര്യസമേതം അതിനെല്ലാ സപ്പോർട്ടും നൽകി വിനീതും പ്രണവും മറ്റണിയറ പ്രവർത്തകരും എല്ലാം നിന്നപ്പോൾ നല്ലൊരു സിനിമ നമുക്കുണ്ടായി. അതിൽ ചെയ്തിരിക്കുന്ന ഒരു അച്ഛൻ ക്യാരക്ടർ, അതിനു മുമ്പ് ലവിലാണ് അത്തരത്തിലുള്ള ഒരു നല്ല ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ലവിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. ലവിന്റെ വിശേഷങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതുണ്ട്. കാരണം ഞാൻ ശ്രദ്ധിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് വന്നത് ആ സിനിമയിലായിരുന്നു. കാരണം ഒരു സെപ്പറേറ്റ് ക്യാരക്ടറായിരുന്നു, കോമഡിയനായിട്ട് ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. ഒരു രണ്ട് പെൺമക്കളുടെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ അനായാസമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ടാണോ, ഇല്ലെങ്കിൽ ഇത്രയും കാലത്ത് ഒബ്സർവേഷനാണോ? ഒബ്സർവേഷനും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതാനുഭവം ഉണ്ടാവും. ഞാൻ
ഇപ്പം ലവിലെ സംഭവം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊക്കെ നേരിട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കെപ്പോഴും അറിയാം, നമുക്കൊരു പെങ്ങളായാലും ഒരു റിലേറ്റീവ് ആയാലും മക്കളായാലും നമ്മളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ ആ കെട്ടിച്ചു കൊടുക്കുന്ന ആൾക്ക്, കാരണം അവരുടെ ബന്ധം മുന്നോട്ട് പോകണം, അവരിൽ സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ അവരുടെ ബന്ധം മുന്നോട്ട് പോകണമെന്നേ രക്ഷിതാക്കൾ ആഗ്രഹിക്കുകയുള്ളൂ. ഒരു നല്ല കുടുംബിനികളായിട്ടുള്ള സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ ഭാഗത്ത് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിനിയും എൻ്റെ വിധി ഇതായിരുന്നു എന്ന് മനസ്സിലാക്കി കുടുംബത്തോ ഭർത്താവിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന പെൺകുട്ടികളായിരിക്കും നമ്മുടെ ഒരു സംസ്കാരത്തിൽ കൂടുതലും പെൺകുട്ടികൾ. എനിക്കത് ഒരുപാട് പേരെ എനിക്കറിയാം, എൻ്റെ ക്ലോസ് റിലേഷൻ മുതൽ എനിക്കറിയാം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കെട്ടിച്ചു കൊടുത്തു പോയി, അപ്പം ഇനി നയപരമായി അവനോട് അവൻ്റെ ഈഗോയെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ, മോനെ നിനക്ക് വലിയ പ്രശ്നമുണ്ടോ, കുഴപ്പമില്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറയുന്ന ആ ഒരു ലൈനും, പിന്നെ ഒരു നിലബോധം, നമ്മുടെ നമ്മുടെ ഒരു അവസ്ഥ മാറുമ്പോൾ അവൻ ഇനിയും ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ കൊച്ചിനെ നീ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയില്ല, ചിലപ്പോൾ തെല്ലിയെന്നിരിക്കുന്നത് തന്ത പൊട്ടിപ്പോവും. ആ ഒരു മുഹൂർത്തം നമുക്ക് മുന്നിൽ കാണാൻ പറ്റും. അല്ല, ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ നമുക്കറിയാം, നമ്മൾ ഇന്ന് കോംപ്രമൈസ് സംസാരിക്കുന്നവനാണ് ഈ കുഴപ്പക്കാരൻ എന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ ചിലപ്പോൾ അവരോട് അവതാ പറയേണ്ട അവസ്ഥകൾ ഈ ലോകത്ത് ഒരുപാട് പേർക്കുണ്ടാവും. പിന്നെ അതും പരിധി വിടുമ്പോൾ മനുഷ്യനല്ലേ, ചിലപ്പോൾ പൊട്ടിച്ചു പോകും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യമുണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ചിട്ട്. ഹൃദയത്തിൽ ഈ പറഞ്ഞ പോലെ രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ വളരെ നല്ലൊരു അച്ഛൻ, അയാൾക്ക് അങ്ങനെ മക്കൾ തന്നെയാണ് മെയിൻ. പിന്നെ അവരുടെ അവർക്ക് അറിയാം അപ്പനൊരു ഈ പറഞ്ഞ പോലെ ഈ പറച്ചിലും ഭർത്താനൊക്കെ ഉള്ളൂ, അപ്പനൊരു ഭാവമാണെന്നുള്ള അറിയാം എൻ്റെ മക്കളെ പോലെ തന്നെ. അപ്പോൾ അത് ചൂഷണം ചെയ്യുന്നത് അതും എനിക്ക് ഈസി ആയിട്ട് വഴങ്ങുന്നത് തന്നെയായിരുന്നു. അതേപോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു ഹോം പോലൊരു സിനിമയുടെ ഭാഗമായി എന്നുള്ളത്. അതിനകത്ത് ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, മുതിർന്ന കുറച്ച് ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ്റെ ഭാഗമാവുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ആ ഹോമിൻ്റെ ഭാഗമാകുമ്പോൾ സത്യത്തിൽ ഒരു സംവിധായകൻ അല്ലെങ്കിൽ സി ഡി മൂസ പോലൊരു കോമഡി പടത്തിൽ നിന്ന് ഒരു സംവിധായകൻ വളർന്ന് ഒരു ആക്ടറായി മാറിയിട്ട് പുള്ളി ഹോമിലെത്തുന്ന ഒരവസ്ഥ സ്വയം എങ്ങനെയാണ് അതിനെ വിലയിരുത്തിയത്? ഹോം റോജൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ സിനിമയാണ്. റോജൻ്റെ മങ്കിപ്പൻ കണ്ടിട്ട് ഞാനൊന്നും അഭിനയമൊന്നും തുടങ്ങിയിട്ടില്ല, ഞാൻ ഡയറക്ടറായിരുന്ന കാലത്താണ് മങ്കിപ്പൻ. മങ്കിപ്പൻ കണ്ടിട്ട് ഞാൻ റോജൻ്റെ നമ്പർ ഈ വിജയബാബുവിനെ വിളിച്ച് വിജയബാബുവിനോട് കളക്ട് ചെയ്തിട്ട് റോജിനെ വിളിക്കുകയാണ്. റോജിന് വന്ന് ഒരു ജോയിൻ്റ് ഡയറക്ഷനാണ്, വേറൊരാളുമുണ്ട്. അപ്പോൾ ഞാൻ റോജിനെ വിളിക്കുമ്പോൾ റോജിന് അന്ന് ഓക്കെ മുകേഷ് ചേട്ടനെ ഞാൻ വിളിക്കുന്നു. എനിക്കത് ആ പണം കണ്ടിട്ട് എനിക്ക് സി ഡി മൂസ പോലൊരു കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ഒരു സിനിമയായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കുട്ടികളെ സ്ലാപ്സ്റ്റിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു സിനിമ ചെയ്തെങ്കിലും എം ഡി സാറിൻ്റെ അനുബന്ധം പോലെ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ഫീൽ, അതായത് കുട്ടികൾക്ക് വേണമെങ്കിൽ ക്ഷമിക്കാം വിട്ടുകൊടുക്കാം എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ് വലിയ ആഗ്രഹമുണ്ടായിരുന്നത്, അനുബന്ധം പോലൊരു സിനിമ. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഒരു അന്വേഷണമൊക്കെ എന്നിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് മങ്കിപ്പൻ ഇറങ്ങുന്നത്. അങ്ങിപ്പൻ ഇറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ മേളിലായിട്ടൊന്നും ഒരു സിനിമ എടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ തന്നെ വിളിച്ച് അഭിനന്ദിച്ചു. പിന്നീട് ഒരിക്കലും പോലും ഞാൻ റോജിനായിട്ടുള്ള ബന്ധമൊന്നുമില്ല. പക്ഷേ ഈ സിനിമയിൽ ഞാൻ ആ നടനായതിനു ശേഷം വരനെ ആവശ്യമുണ്ടെങ്കിൽ റോജിൻ കണ്ടെന്ന് പറയുന്നു. റോജിൻ എന്തോ ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ അത് റോജിൻ എന്നോട് വിളിച്ച് ചേട്ടാ ചേട്ടൻ തന്നെ അത് ഒന്ന് വേണം, അവർക്ക് റോജിനോട് റെസ്പെക്റ്റ് ഉണ്ട്, റോജിനോട് ഇഷ്ടമുണ്ട്, വിളിച്ചപ്പോൾ ചെന്നപ്പോൾ ഇതാണ് കഥാപാത്രം, അതായത് കുറച്ച് പേടിയുള്ള, രോഗം വരുമോ മരിക്കുമോ പുട്ടു തിന്നാൻ പോലും പേടിയുള്ള ഒരു കഥാപാത്രം. അങ്ങനെ ഒരുപാട് പേര് ഇപ്പം എന്നോട് ആ പടം കണ്ടിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു, എൻ്റെ അങ്കിളിങ്ങനെ, എൻ്റെ അപ്പൻ ഇങ്ങനെ, എൻ്റെ ചേട്ടനിങ്ങനെ, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം തൊട്ട മരിച്ച് തട്ടിപ്പോകുമെന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. അപ്പം അതിനെ പ്രതിനിധാനം ചെയ്യാന്നുള്ളൊരു ഒരു ദൗത്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ രണ്ട് എൻ്റെ ശൈലിയും എൻ്റെ കാര്യങ്ങളും പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ റോജിനൊക്കെ ഇച്ചിരി സ്വാതന്ത്ര്യം തരുമായിരുന്നു, എന്തെങ്കിലും പറയുന്നൊക്കെ ചേട്ടാ അത് കൊള്ളാം അത് പറഞ്ഞു എന്നൊക്കെ പറയുന്ന. അപ്പം മൊത്തത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളും സിങ്ക് ആയപ്പോൾ അങ്ങനത്തെ നല്ല കഥാപാത്രം വന്നു. ഈ സിനിമയിലൊക്കെ ഒത്തിരി ഇംപ്രൂവൈസേഷൻസ് ചെയ്യാറുണ്ട്, ഡയലോഗ്സ് തന്നെ ചെറിയ ചെറിയ ഒരു കോമഡി ക്യാരക്ടേഴ്സ് ഒക്കെ തരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കാറുണ്ട് ഡയറക്ടേഴ്സിനോട്. അപ്പം ഞാനിപ്പോൾ എൻ്റെ പടം സി ഡി മൂസ എന്ന് പറഞ്ഞ സിനിമ സ്ക്രിപ്റ്റിലുള്ളതും അല്ലാത്തതും ഒക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തതും ഒക്കെ ഉണ്ട്. നല്ലതാണ് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് എനിക്കുള്ളത്, ഇല്ലെങ്കിൽ മോശമാണെങ്കിൽ ഞാൻ അവരുടെ റീസൺ പറയും, ഇതിപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഇത് കുഴപ്പമാണ്. അതേപോലെ തന്നെ മനസ്സുള്ളവരാണ് അനുഭവത്തിനും റോജിനും ഒക്കെ നല്ലതാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനും ഒരു തമാശ സിനിമയുടെ ആൾക്കാരായതുകൊണ്ട് എന്നിൽ നിന്ന് എന്തൊക്കെയോ
തമാശയുടെ സ്റ്റോക്ക് തന്നെ എന്നെ ഇരിപ്പുണ്ടെന്ന് ചോദിക്കുന്നവരാണ് എന്നെ വിളിക്കുന്നവരിൽ കൂടുതലും. ചിലരെ തൊക്കും ചിലരെ ജീറ്റും. ഈ ഉദയപുരം സുൽത്താൻ മുൻപ് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം വരനെ ആവശ്യമുള്ള അനൂപ് സത്യന്റെ സിനിമയിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അവിടം വരെ എത്തുമ്പോൾ കുറേ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തെങ്കിൽ അവിടെയൊക്കെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വന്ന് നിൽക്കുമ്പോൾ സത്യത്തിലൊരു കോമ്പറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായി മാറി, എന്ന് വെച്ചാൽ ഒരു സംവിധായകനിൽ നിന്ന് ഒരു അഭിനേതാവായി മാറിക്കഴിഞ്ഞു. അപ്പം മനസ്സിലുള്ള ബോധ്യം എന്താണ്? ഇനി കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഇല്ലെങ്കിൽ അഭിനയം പഠിക്കേണ്ടി വരുമോ? എന്തൊക്കെയാണ് മനസ്സിലെ ആശങ്കകൾ? ആശങ്കകൾ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ആശങ്കകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ പറയല്ലോ, സിനിമയിൽ ഉണ്ടാവണം, അത് സിനിമയിൽ നമ്മൾ നിലനിൽക്കണം, നമുക്ക് നല്ല കഥാപാത്രങ്ങൾ വരണം, അത് നന്നായി ചെയ്യാൻ പറ്റണം, ആ സിനിമകൾ വിജയിക്കണം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഏത് ഒരു സംവിധായകനായാലും ഒരു താരമായാലും അയാളുടെ നിലനിൽപ്പും അയാളുടെ വളർച്ചയും ഉണ്ടാകുന്നത്. ഈ ഘടകങ്ങൾ അനുകൂലമാകണം. അപ്പോൾ അങ്ങനെ അനുകൂലമാകുന്ന സാഹചര്യങ്ങളിൽ അനുകൂലമായ വിജയങ്ങളും കാര്യങ്ങളും സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാവും. അല്ലാതെ ഇതൊന്നും നമുക്ക് പിന്നെ ഒരിക്കലും ഒരു കാര്യവും നിലനിൽക്കുമെന്നോ നിലനിൽക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഒരു ഉടനമ്പുരാൻ്റെ ഒരു പദ്ധതിയാണ്, അതുപോലെ വരുള്ളൂ. അതിന് നിന്ന് കൊടുക്കുക, ഒരുവിധം സിൻസിയറായിട്ട് വർക്ക് ചെയ്യുക, അതാണ് എൻ്റെ ഒരു രീതി. ഈ സംവിധാനത്തിൽ നിന്ന് അഭിനയത്തിലേക്ക് വന്നപ്പോൾ കുറച്ചൊരു ടെൻഷൻ കുറഞ്ഞു എന്നാണ് പൊതുവിൽ പറഞ്ഞത്, ഞാൻ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് തീർച്ചയായിട്ടും സംവിധാനം എന്ന് പറയുമ്പോൾ നമ്മളൊരു മൊത്തത്തിലൊരു ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ഒരു നിർമ്മാതാവിനൊരു കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റിൽ തീർക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വിശ്വസിച്ച് ഡേറ്റ് തന്നേക്കുന്ന ഹീറോ, അയാളുടെ വാല്യൂ, അയാൾ നമ്മളെ വിശ്വസിച്ച് തന്നേക്കുന്നത് ഈ സിനിമ വിജയിക്കും. പിന്നെ കഥാകൃത്ത്, ദൃക്കഥാകൃത്ത്, അയാളുടെ സ്ക്രിപ്റ്റ്, അങ്ങനെ പല ഘടകങ്ങളും നമ്മൾ ഒത്തുചേർന്ന് കണ്ടുപിടിച്ചുണ്ടാക്കി അവസാനം ഒരു പ്രോഡക്റ്റായി അതൊരു സിനിമയായി വരുമ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിലൂടെയാണ് ഈ സിനിമ പിറവി കൊണ്ടതെന്ന് പറയുന്ന, എല്ലാത്തിലും നമ്മളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ, അല്ലെ എല്ലാവരെയും കൊണ്ട് നമ്മൾ ഒന്നിപ്പിച്ച് ജോലിയെടുത്ത് മേടിച്ചതാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാപ്റ്റൻഷിപ്പിൻ്റെ ഒരു സന്തോഷവും ഒരു ആധികാരികതയും ഇതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതൊരു വലിയ സന്തോഷമാണ്. പക്ഷേ ഇതെന്ന് പറയണത് നമ്മൾ ശരിക്കും ഒരു ഡയറക്ടർ അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ചെല്ലുന്നു, സീൻ വായിക്കുന്നു, കഥാപാത്രത്തെ കേൾക്കുന്നു, ബിഹേവ് ചെയ്യുന്നു. മറ്റേതൊരു മലകയറ്റമാണെങ്കിൽ ഇതൊരു സ്ട്രേറ്റ് റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരു സുഖമുണ്ട്. ഇപ്പോൾ ഒരുപാട് തമാശ സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എങ്ങനെ നടക്കും എന്നുള്ളത് എൻ്റെ മനസ്സിൽ ആശങ്ക ഉണ്ടായിരുന്നു. ഈ പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി വെച്ച് ചെയ്ത സിനിമ, മമ്മൂട്ടി വെച്ചിട്ട് 4 പ്രൊജക്റ്റുകൾ ചെയ്തു. അതിലൊരെണ്ണം ഒരുപക്ഷെ സാമ്പത്തികമായി പിന്നാക്കം നിന്നത് ആ സിനിമയാണ്, ബാക്കിയൊക്കെ സാമ്പത്തികമായി മെച്ചപ്പെട്ട സിനിമകളായിരുന്നു. അങ്ങനെയൊരു മമ്മൂട്ടിയെ കൊണ്ട് അത്തരത്തിൽ ശബ്ദം താഴ്ത്തിയിട്ട് ഞങ്ങളുടെ നാട്ടില് ഇതൊക്കെയാണ് കൊമ്പൊക്കെ വെച്ചിട്ടാണ് എന്നൊക്കെ പറയാൻ മാത്രമുള്ളൊരു ധൈര്യം എങ്ങനെയാണ് അത് ആ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? അതായത് മമ്മൂക്ക ഞാനീ പറഞ്ഞ സി ഡി മൂസയും കൊച്ചി രാജാവും കഴിഞ്ഞിട്ടാണ് തുറുപ്പുകുലാൻ ചെയ്യുന്നത്. തുറുപ്പുകുലാനിലും മമ്മൂക്കയുടെ കഥാപാത്രത്തിന് ഒരു കുട്ടിത്തമുണ്ട്, ബാലരമ വായിക്കുകയും. പിന്നീട് അത് സൂപ്പർ ഗുലാൻ എന്ന് പറഞ്ഞിട്ട് ഈ മാതൃഭൂമിയുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ അതിൻ്റെ ഒരു കാർട്ടൂൺ പോലും വരികയുണ്ടായി. എനിക്ക് തോന്നുന്നു ഗുലാൻ കണ്ടതിൽ കൂടുതൽ ആൾക്കാരും കുട്ടികളായിരിക്കും. മമ്മൂക്കയ്ക്ക് പിന്നെ ആ രീതിയിൽ കുട്ടികൾ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് മമ്മൂക്ക പറയുന്നു, മിക്കവാറും കുട്ടികളിപ്പം അകത്ത് ടീഷർട്ട് ഇട്ടിട്ട് ഷർട്ട് തുറന്നിട്ടിട്ട്, പിന്നെ ഗുലാൻ്റെ പേരിൽ തട്ടുകടകൾ ഉണ്ടാകുക. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സംഭവം ആ സിനിമ കഴിഞ്ഞപ്പോൾ ഉണ്ടായി. അപ്പോൾ മമ്മൂക്കയെ വെച്ചിട്ട് കുട്ടികളുടെ സിനിമ എന്നുള്ള രീതിയിലാണ് അത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഈ 60 കോടി രൂപ വേണ്ട സിനിമ 6 കോടി ആക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമുണ്ട്. അത് നമ്മൾ അധ്വാനം കൊണ്ട് കവർ ചെയ്യാൻ നോക്കും. പിന്നെ ചിലയിടത്ത് പൈസ മുടക്കുന്നിടത്ത് മുടക്കേ പറ്റുള്ളൂ. അന്ന് ആ സിനിമ ആരും പറഞ്ഞു വെച്ചിട്ടില്ല, 5.90 ആ സിനിമ തീർന്നു. 1,57,00,000 രൂപയ്ക്കാണ് സാറ്റലൈറ്റ് പോകുന്നത്. ഫസ്റ്റ് വീക്ക് ഷെയർ എന്ന് പറഞ്ഞ 1,29,00,000 രൂപ അന്നത്തെ കാലത്ത് ഷെയർ വന്നു. പിന്നൊരു മഴ തുടങ്ങി, ഒരു വെക്കേഷൻ ആയിരുന്നു ആ സിനിമ വർക്കൗട്ട് ആയി പോയാൻ. കാരണം ചാനലിൽ ഇന്നും ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള സിനിമ എന്നും പട്ടണത്തിൽ പോലും ഉണ്ടാവും ചാനലിൽ. പടം മാത്രമായിരുന്നു ഞാൻ അവകാശപ്പെടുന്നില്ല, പറഞ്ഞ ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പിന്നെ മമ്മൂക്കയുടെ ശബ്ദം, മമ്മൂക്കയാണ് സജസ്റ്റ്. ഞാൻ ആ ഭൂതം ഇങ്ങനെ സംസാരിക്കട്ടെ. അപ്പം ഞാനത് രണ്ട് കാര്യങ്ങളാണ് തരും. ഒന്ന് വിചാരിച്ചു, കാരണം ഇത്രയും ബേസ് വോയിസ് ഉള്ള ഒരാള് ആ ഒരു വോയിസ് സംസാരിക്കട്ടെ, അതൊരു പ്രത്യേകതയായാലോ, എല്ലാം റിസ്ക് അല്ലേ. അപ്പോൾ മമ്മൂക്കയുടെ അസ്വാതന്ത്ര്യത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയായിരുന്നു. അത് എൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തമാണ്. അത് നമുക്ക് സജസ്റ്റ് ചെയ്തെങ്കിലും അത് കുഴപ്പമായെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു, വേണ്ടെന്ന് പറയായിരുന്നു. പക്ഷെ എനിക്ക് ആ ജഡ്ജ്മെൻറ്റ് എനിക്ക് ശരിയായിട്ടാണ് തോന്നിയത്. പിന്നെ സിനിമ അതിലെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടാവും, അതുകൊണ്ടായിരിക്കും ആ വിചാരിച്ച കളക്ഷൻ വരാതെ. ഈ ഭൂതം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് പോലെ ഇപ്പോൾ മിന്നൽ മുരളി സക്സസ് ആവുന്നുണ്ട്. അപ്പോൾ ആ പടം നോക്കിക്കാണുമ്പോൾ മുമ്പേ അത്തരം ഒരു തോട്ട് പ്രോസസ്സിലൂടെ കടന്നുപോയ ഒരാളെന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ കാശൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മേക്കിംഗ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഇങ്ങനത്തെ സിനിമകൾ, ഈ സൂപ്പർ പവർ എടുക്കുന്ന സിനിമകളിൽ
സെറ്റും സെറ്റിങ്സും സി ജിയും ഇതെല്ലാം വളരെ നല്ല ടൈമെടുത്ത് നല്ല രീതിയിൽ ചെയ്യണം. നമ്മൾ ലിമിറ്റഡ് പാക്കേജിൽ ഒരിക്കലും അത്ര റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല. അതിനുദാഹരണങ്ങളായിട്ട് പെട്ടെന്ന് തീർന്നു അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് കരുതി അത്ഭുതപ്പെടാൻ നടക്കാതെ പോയിട്ടുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ സിനിമ മാത്രമല്ല, അപ്പം അത് നമ്മുടെ ആഗ്രഹം മാത്രമാണ്. ഇപ്പം നമ്മൾ രാവിലെ ആഗ്രഹിക്കുകയാണ് ഒരു ഉഗ്രൻ സീൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ സീൻ ഉണ്ടാവില്ല, സീൻ എടുക്കുക തന്നെ വേണം. അപ്പം അതിനെല്ലാവരും ഇത് ചെയ്ത് ആ സാഹചര്യം വരുമ്പോഴാണ് അതുണ്ടാകുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് സി ഡി മൂസ എന്ന് പറയുന്ന സിനിമ ഒരു ചുമ്മാറ്റുള്ള തമാശ സിനിമയല്ല, ആക്ഷൻ കോമഡിയാണ്. എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സീക്വൻസുകൾ നല്ല പണം ചിലവാക്കി കഷ്ടപ്പെട്ട് വൃത്തിയായി ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ആ റിസൾട്ട് ഉണ്ടായത്. ഈ കോമഡി ഒരുപാട് പറയുന്ന ഒരാളാണ്, പൊതുവിൽ തന്നെ അങ്ങനെ ഒബ്സർവേഷൻസ് ഉണ്ട്. ഇപ്പോൾ പൊതുവിൽ അങ്ങനെ തന്നെയാണോ ഒരു കുടുംബത്തിലും ഒക്കെ? തമാശ ഞാൻ പറയാറുണ്ട്, ഞാൻ തമാശ ഇപ്പം കൂട്ടുകാർ കൂടുന്ന സദസ്സിലൊക്കെ പറയും, എന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നാറില്ലെങ്കിലും അത്യാവശ്യം സഭകൾ രസകരമാക്കാറുണ്ട്. എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടുകാരുമായിട്ട് കമ്പനി കൂടി വർത്തമാനം പറഞ്ഞിരിക്കാനാണ്. ഇനി അഭിനയം തുടങ്ങുന്നതിന് മുമ്പ് ചില വീടുകളിലൊക്കെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഞാനിങ്ങനെ പോയി എന്തെങ്കിലും തമാശ പറഞ്ഞു അവരെല്ലാവരും ഭയങ്കര ചിരിയും കാര്യം. അപ്പോൾ എൻ്റെ വൈഫിന് ഇത് ഇഷ്ടക്കുറവ് തോന്നിയിട്ടുണ്ട്. അവള് പറയും, എനിക്ക് കഴിഞ്ഞിട്ട് പറയും ഇവിടെ ചെന്നാലും കോമാളി ആയിക്കോളും, ഇല്ലാതെ എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ. അത് കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ എൻ്റെ തമാശ കണ്ട് ഞാൻ ചിരിച്ചപ്പോൾ അവളോട് പറഞ്ഞേടി ഞാനൊന്ന് ട്രയൽ എടുക്കുകയായിരുന്നു. കാരണം ഒരിക്കലും ചിരിക്കാത്ത എൻ്റെ കാരണവന്മാരുണ്ട്, അമ്മയുടെ ആങ്ങളമാർ, അവരൊക്കെ ചിരിച്ചെങ്കിൽ എനിക്ക് മനസ്സിലായി തിയേറ്ററിലും ചിലപ്പോൾ ഇത് ഏക്കുമെന്ന് മനസ്സിലായി. അന്ന് നീ എന്നെ കുറ്റപ്പെടുത്തി, പക്ഷേ അന്ന് ഞാൻ ചെയ്ത ആ പ്രവൃത്തിയാണ് ഇന്ന് നമ്മൾ അരിമേടിച്ചു പോകുന്നെന്ന് പറഞ്ഞു. ഈ മക്കളും അത്യാവശ്യം തഗ്ഗ് പറയുന്ന കൂട്ടത്തിലായിരിക്കും. ഇപ്പോൾ സിനിമകളെ കാണുമ്പോൾ എന്തായിരിക്കും അവർ പറയാ? അല്ല, ഇപ്പം ഈ പിന്നെ നമ്മുടെ ഈ പടം നമ്മുടെ ഹൃദയം കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ആയിക്കൂടെ അപ്പം അത് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ തന്നെ ആളില്ല, ഇതിലും നല്ല ആളില്ല, പക്ഷേ കല്യാണ കാര്യത്തിൽ മാത്രം ഞാൻ ചില കടപ്പെടുത്തക്കാരനായിരിക്കുമെന്ന് പറഞ്ഞു. ഏതാ അവള് വരക്കിട്ട് താങ്ങുന്ന. ഇപ്പൊ ഹൃദയത്തിനകത്ത് കല്യാണി പ്രിയദർശൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഭയങ്കര രസമുള്ളൊരു സീനുണ്ട്. കല്യാണിയുടെ ഒരു സംഭവം വെച്ചാൽ, കല്യാണിയോട് നമുക്ക് ഞാൻ എന്റെ മക്കളോട് പറയും, എടി മൂത്ത മോളായിട്ട് നിന്റെ ചേച്ചിയായിട്ട് കൊണ്ട് വളർത്താൻ തോന്നും, അത്ര നല്ല പെരുമാറ്റം. കല്യാണിയോട് നമുക്കൊരു ഭയങ്കര മകൾ എന്നുള്ളൊരു ഭയങ്കര ഫീല് തോന്നുന്നു. അതുപോലെ കുട്ടിയുടെ പെരുമാറ്റം എല്ലാവരോടും, എന്നോട് മാത്രം എല്ലാവരും. അപ്പൊ അതിന്റെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലൊരു വളരെ ഞാനിപ്പോ ചെയ്യും നമ്മുടെ ഒരു പരിധി വരെയൊക്കെ നമ്മള് സ്വഭാവം തന്നെയാണ് സിനിമയിലൊക്കെ വരുന്നത്. ഈ ഹൃദയത്തെ കുറിച്ച് കൂടുതൽ ചോദിക്കുന്ന ഇപ്പോൾ പടം എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ വിനയ് ശ്രീനിവാസിനെ സൈക്കിളിലേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് അതിൽ അഭിനയിപ്പിക്കുന്നു, ആ ആള് ഹൃദയത്തിൽ പോയി നിന്നിട്ട് അഭിനയിക്കുന്നു. അന്ന് വിനീതിനെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചൊക്കെ ഇത് പണിയായോ ഇല്ലെങ്കിൽ ഇവനെ കൊണ്ടുവരണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? സെറ്റിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വിനീത്, തുടക്കത്തിൽ വിനീത് ഒരു നടൻ എന്നുള്ള രീതിയിൽ അത്ഭുതങ്ങൾ ദിലീപ് പിന്നീതിൽ നിന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്, അത് പിന്നീതിന് നന്നായിട്ട് അറിയാം. പിന്നെ അന്നത്തെ കാലത്ത് ഫിലിമിലൊക്കെ ആയിരുന്നു ഷൂട്ട്, അപ്പോൾ ഈ റീടേക്സ് വരുമ്പോൾ ഫിലിമുകൾ കൂടുതൽ ചിലവാകും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ വിനീത് എന്ന് പറഞ്ഞ വിനീത് ഒരു പുതുമുഖമല്ലായിരുന്നു, പിന്നീത് ഒരു പരിചിതനായ പുതുമുഖമായിരുന്നു. ഒന്ന് പിന്നെ വലിയ ഗായകനാണ്, പിന്നെ ശ്രീനിയേട്ടൻ്റെ മകൻ, ഗായകനായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്ന ആൾ, നാളത്തെ ഒരു പ്രോമിസിങ് വ്യക്തിയാണ് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിനീതിനെ ഇപ്പം ഞാൻ കൊണ്ടുവന്നതിനാലും വേറെ ആൾക്കാർ കൊണ്ടുവരും. വിനീത് വരാൻ വിനീത് ആഗ്രഹിച്ചാൽ മതി, പിന്നെ നമ്മുടെ എന്നിലൂടെ നടന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വിനീത് ആ കഥാപാത്രത്തിന് കറക്റ്റായിരുന്നു. വിനീതിൻ്റെ ഒരു നിഷ്കളങ്കതയും അല്ലെ വിനീതിൻ്റെ ഒരു കുഴപ്പം ഒരു അങ്ങനത്തെ ഒരു വിനീതിൻ്റെ ഒരു മുഖം ആ കഥാപാത്രത്തിന്, റോയി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് കറക്റ്റായിരുന്നു. പിന്നെ ജെയിംസ് ആൽബർട്ടിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു, മനോഹരമായ സ്ക്രിപ്റ്റായിരുന്നു. ഇപ്പോൾ തിരുമാലി കുറച്ചുകൂടെ കൂടുതൽ രംഗങ്ങളുള്ള അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ്. ധർമ്മജൻ ബോർഗാട്ടിയും ബിബിനും ഒക്കെയാണ് കൂടെയുള്ളത്. എങ്ങനെയായിരുന്നു നേപ്പാളിലൊക്കെ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു അനുഭവങ്ങളൊക്കെ? മെയിനായിട്ട് ഈ കോമ്പിനേഷൻ നമുക്ക് ഒരുപാട് സന്തോഷം നൽകിയായിരുന്നു. ബിബിനും ധർമ്മജനും ഒക്കെ നമ്മൾ പറഞ്ഞാൽ എല്ലാവരും ഡൗൺ ടു എർത്തായിട്ടുള്ള ആൾക്കാരായിരുന്നു എല്ലാവർക്കും. ഇപ്പം ധർമ്മജൻ ആ സമയത്ത് ഇലക്ഷനൊക്കെ മത്സരിച്ച് നിൽക്കുന്ന സമയമാണ്. പിന്നെ ജർമ്മനി ഇലക്ഷനൊക്കെ ഒരുപാട് അലിഞ്ഞ് ഈ ലൊക്കേഷനിൽ അലച്ചിലും എല്ലാം കൂടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും തമാശകളും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഈ ദുരിതങ്ങൾക്കിടയിലും കഷ്ടപ്പാടുകൾക്കിടയിലും തമാശയ്ക്ക് ഭയങ്കര എപ്പോഴും തമാശ കൂടുതൽ വർക്കൗട്ട് ആകുന്നത് വിഷമമുള്ളിടത്തായിരിക്കും, വിശപ്പുള്ളിടത്താണല്ലോ ഭക്ഷണം കൂടുതൽ വർക്കൗട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അതും നമ്മളൊരു ജീവിതാനുഭവമായിട്ടാണ് കാണുന്നത്, ആ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമൊക്കെ. പിന്നെ സിനിമ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് നല്ലൊരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോയതിൻ്റെ ഗുണം അല്ലെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ ഗുണമൊക്കെ വന്നിട്ടുണ്ട്. ഏത് ജോണറിലുള്ള പടമാണെന്ന്? തമാശയുണ്ട് ആ സിനിമയിൽ, തമാശ ഒരുവിധം ന്യായമായിട്ടുണ്ട്. അതിലുപരിയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു പുറത്ത് ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞപോലെ തന്നെ ഒരു യൂണിവേഴ്സൽ മെസ്സേജ് ഉണ്ട് ആ സിനിമയ്ക്കകത്ത്. അതായത് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്ന ഏത് രാജ്യക്കാരനായാലും ഏത് വിഭാഗക്കാരനായാലും എല്ലാവരിലും ഉണ്ട് ഒരു നന്മ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആളുകൾ എന്ന് പറയുന്ന ഒരിതുണ്ടല്ലോ. അവനും നമ്മളേലും നന്മയുള്ളവരായിരിക്കും
അവരെന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട് ആ സിനിമയിൽ. രാജീവ് ഷെട്ടിയുടെ ആദ്യത്തെ സിനിമയാണ് അല്ലേ? എങ്ങനെയായിരുന്നു അഭിനയിപ്പിച്ചതൊക്കെ? ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ ഇടപെടാൻ തോന്നിയോ? ഇല്ല, രാജീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ രണ്ടുപേര്, ഒരു എഴുത്തുകാരൻ ബിബിൻ എഴുത്തുകാരനാണ്, അപ്പോൾ അങ്ങ് സംവിധായകനാണ്, ഒരുപാട് തഴക്കം വന്ന സംവിധായകനാണ്. അപ്പം നിങ്ങളെയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിനകത്തൊക്കെ ഇടപെടാൻ തോന്നിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ആരോഗ്യകരമായിട്ടുള്ള ഇടപെടലേ ഉണ്ടായിട്ടുള്ളൂ. സംവിധായകൻ്റെ പരിപൂർണ അനുമതിയോടെ സംവിധായകൻ്റെ പരിപൂർണ ബഹുമാനം കൊടുത്തുകൊണ്ടുള്ള ഇടപെടലേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ നമ്മളൊരു ഒരിക്കലും പാടില്ല. അത് ഒരു ഒരു ഡയറക്ടറാണ് അതിൻ്റെ ഇത്. അത് അയാളുടെ തീരുമാനമാണ് വലുത്. അപ്പോൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ, പിന്നെ അയാളും ഈ പറഞ്ഞ ഞാൻ കയറി സാറെന്നൊക്കെയായിരുന്നു വിളിച്ചു. വേണ്ടെന്നെ ചേട്ടാ, ഒരു ഗുരുനാഥനെ കാണുന്ന പോലെ തന്നെയാണ് രാജീവ് എന്നെ കണ്ടിരിക്കുന്നത്. രാജീവ് ആ രീതിയിൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു, വലിയ ബിബിനുണ്ട്. ഞാൻ പറയലേ, സിനിമ ഇപ്പം പ്രത്യേകിച്ച് തമാശ സിനിമകളൊക്കെ കൊടുക്കൽ വാങ്ങലിൻ്റെ സിനിമ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഒരു സിനിമ ഉണ്ടാവില്ലല്ലോ, എല്ലാവരും കൂടെ കൂടുമ്പോൾ തന്നെയാണ് സിനിമ ഉണ്ടാവുന്നത്. ലാലേട്ടനെ വെച്ചിട്ട് പടം ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഡ്രാമയിൽ അഭിനയിച്ചു. അതിനുശേഷം ഡ്രാമയിൽ അഭിനയിച്ചു. ഇപ്പോൾ ആറാട്ടിൽ ട്രൂവായിട്ട് റോൾ. പിന്നെ ഇപ്പോൾ മോൺസ്റ്റർ, വൈശാഖിൻ്റെ മോൺസ്റ്ററിൽ അഭിനയിച്ചു. ആറാട്ടിലെ വിശേഷങ്ങൾ പറയാമോ? ആറാട്ടിൽ രസമായിരുന്നു. ആറാട്ടിൽ എൻ്റെ ഒരു ക്യാരക്ടർ ഒരു വക്കീൽ, ഒരു മോട്ടനാ, ഒരു 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 കാര്യമില്ലാത്ത ഒരാളാണ്. എന്നാൽ എല്ലാം കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യും. ലാലേട്ടനായിട്ട് നല്ല കോമ്പിനേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചില സീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. രസമുണ്ട് പടം, നല്ലതായിരിക്കും. നല്ലൊരു, പിന്നെ ഒരു ലാലേട്ടൻ്റെ പ്രേക്ഷകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന എല്ലാ കൗശലങ്ങളും ഉള്ള സിനിമയാണ്. പ്രത്യേകിച്ച് ഉദയനെ അറിയാമല്ലോ, ഉദയൻ അത്യാവശ്യം പടം ഓടിക്കാൻ എടുക്കണം. പിന്നെ ഉണ്ണികൃഷ്ണൻ ഭായി ഡയറക്ടർ, അദ്ദേഹമാണെങ്കിൽ അത്യാവശ്യം അത്തരം സിനിമകൾ, ഒരു മാസ് അല്ലെങ്കിൽ ഒരു ഒരു കൈയടിക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ അത് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ ആ കോമ്പിനേഷനിൽ ഉണ്ടായ സിനിമയാണ്. തീർച്ചയായിട്ടും ഒരു തിയേറ്റർ ഉത്സവപ്പുറപ്പാക്കാൻ കപ്പാസിറ്റി ഉള്ള സിനിമയായിരിക്കും ആറാട്ടം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സി ഡി മൂസയുടെ സെക്കൻഡിനെ കുറിച്ച്, എന്തെങ്കിലും മനസ്സിലുണ്ടോ? സി ഡി മൂസ സെക്കൻഡ് ചെയ്യണമെന്ന് നമ്മൾ ഈ പടം തുടങ്ങി ഇറങ്ങി 2003 ഇറങ്ങി കഴിഞ്ഞിട്ട് രണ്ടാം കൊല്ലം മുതലേ ഞങ്ങൾ ദിലീപ് കാണുമ്പോൾ പറയും. പിന്നെ ദിലീപ് ഓരോ പടങ്ങളുടെ പറയുമ്പോൾ, ഉദയനും സിബിയും വേറെ പടങ്ങളുടെ പറയുമ്പോൾ, ഞാൻ വേറെ പടം, അങ്ങനെ അത് നടക്കാൻ നീണ്ട നീണ്ട നീണ്ട് എപ്പോഴും പറയാറുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യവും ദിലീപ് ഇങ്ങനെ സംസാരിച്ച് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അതിപ്പോൾ ഉദയൻ സിബി, ഉദയൻ എഴുതുന്നു, സിബി എഴുത്ത് സംവിധാനം ചെയ്യാൻ പോകുന്നു, അങ്ങനെ അവരും പിന്നെ സ്പെറ്റായി, അവരൊന്നിക്കണം. പിന്നെ ആ സിനിമ അന്ന് നമ്മൾ രണ്ട് കൊല്ലം ആയിരുന്നു ഒരു നിർമ്മാതാവ്, ദിലീപ് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ, നിർമ്മാതാവ് ആകുന്നതിന് മുമ്പ് തന്നെ രണ്ട് കൊല്ലം ഇരുന്ന് സ്ക്രിപ്റ്റ് ഓർഡർ ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിലേക്ക് കടക്കുന്നത്. അതുപോലെ ഇരിക്കാനും ഒക്കെയുള്ള സമയവും സാഹചര്യവും ഉണ്ടാകണം. പിന്നെ എല്ലാറ്റിലും ഉപരിയായി ഇത് ദിലീപിൻ്റെ തീരുമാനം. ദിലീപാണ് ആ സിനിമയുടെ നിർമ്മാതാവ്. ദിലീപ് ഇപ്പം എന്നോട് വന്ന് പറയടാ, പെട്ടെന്ന് നമുക്ക് അടുത്ത കൊല്ലം ചെയ്യണം ആ സിനിമ, നമുക്ക് ഇരുന്നേ പറ്റൂ എന്ന് ദിലീപ് സ്നേഹ പറഞ്ഞാൽ, ദിലീപ് കമാൻഡ് ആയാലും റിക്വസ്റ്റ് ആയാലും എനിക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഉദയൻ സിബിക്കും അങ്ങനെ തന്നെ. അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ആ സിനിമയാണ്. ദിലീപ് തീരുമാനിക്കുന്ന പോലായിരിക്കും സി ഡി മൂസ. ഇപ്പോൾ അഭിനേതാവ് എന്ന രീതിയിൽ ഒരുപാട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയ വേഷങ്ങളിൽ പോലും പണ്ട് അഭിനയിച്ചിട്ട് ഇപ്പോൾ നല്ല ക്യാരക്ടേഴ്സിൽ വന്ന് നിൽക്കുമ്പോൾ മനസ്സിനകത്ത് എത്രത്തോളം സന്തോഷമാണ് തോന്നണത്? ഇപ്പോൾ വലുതോ ചെറുതോ എന്നുള്ളതല്ല, നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു 10 മിനിറ്റോ 12 മിനിറ്റോ ഉള്ളൂ ഹൃദയത്തിൽ ഞാൻ, പക്ഷെ അത് നല്ല റെസ്പോൺസ് തീയറ്ററിലുണ്ടാക്കുന്നു. ഇപ്പോൾ ഈ തിരുമാലിയെ പോലെ തന്നെ അതിലും കൂടുതലോ സ്ക്രീൻ ഡ്യൂറേഷൻ ഉള്ള സിനിമയാണ് പി സി അഭിലാഷിൻ്റെ സഭാഷ് ചന്ദ്രബോസ് വരാറുണ്ട്. അത് ഞാൻ വരണേ ആവശ്യം ഉണ്ടതിന് മുമ്പ് ചെയ്ത പടം ചെയ്ത. അപ്പോൾ ഈ കൊറോണ പ്രശ്നം കാരണം റിലീസ്, അതുപോലെ ഗുണ്ടജയൻ, പിന്നെ മേരി ആവാസുനു, അങ്ങനെ കുറേ ഇപ്പം കുറേ പടങ്ങൾ വരാനുണ്ട്. അപ്പം എല്ലാ പടങ്ങളും നമുക്ക് സന്തോഷം തരുന്നതാണ്. പിന്നെ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുവിധം സംവിധായകരും അണിയറ പ്രവർത്തകരും ഹാപ്പിയാണ്. ഇറങ്ങുന്ന പടങ്ങൾക്ക് ഒരുവിധം നല്ല സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷം. ഞാൻ പറയുന്നത് എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ സന്തോഷമല്ലേ? അതിനാണ് എൻ്റെ ശ്രമവും. തീർച്ചയായിട്ടും വ്യക്തിപരമായി, പക്ഷേ ഈ സാമ്പത്തിക അച്ചടക്കമൊന്നും പാലിക്കാത്ത ഒരാളാണെന്ന് സ്വയം പറയുന്ന ഒരാളാണ്, പക്ഷേ ലളിതമായ ജീവിതമൊക്കെയാണ്. എന്തൊക്കെയാണ് ഈ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്ത്? അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും നമുക്കിപ്പം ഈ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ സിനിമ ഒരു എല്ലാ സിനിമയും നമുക്ക് ഒരുവിധം ആയിക്കഴിഞ്ഞിട്ടാണ് ഒരു നിർമ്മാതാവൊക്കെ വരാറ്. അപ്പം അതിനു മുമ്പ് ഒരു യാത്രകൾ, താമസങ്ങൾ, ചർച്ചകൾ, അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടി വരും. ഒരു ഹോട്ടലിൽ താമസിക്കണം, ചിലപ്പോൾ ഒരു ഹീറോയെ കാണാൻ പോകുമ്പോൾ ഹീറോ ചിലപ്പം താജിലായിരിക്കും താമസിക്കും. നമുക്ക് താജിൽ ചിലപ്പോൾ റൂം എടുക്കേണ്ടി വരും. അവർ ചിലപ്പോൾ പറയും ഇവിടെ റൂം എടുത്തൂടെ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല, നമ്മളവിടെ റൂം എടുക്കും, രണ്ട് മൂന്ന് ദിവസം താമസിക്കേണ്ടി വരും. അപ്പോൾ കൂടിയിട്ടോ ആ ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണല്ലോ ഒരു നിർമ്മാതാവ് സമീപിക്കുന്നത് എന്ന് പറയുന്ന ചിലവുകളുണ്ടാവും. പിന്നെ ജീവിതത്തിലായാലും ഞാൻ നന്നായിട്ട് ഈ പറഞ്ഞ വലിയ കോസ്റ്റ്ലി കാറുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നന്നായി ഭക്ഷണം കഴിക്കണമെന്നും നന്നായി താമസിക്കണമെന്നും ആഗ്രഹമുണ്ട്. ഏതാ
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എൻ്റെ എല്ലാ സിനിമകളും കുടുംബമാണെങ്കിലും എല്ലാ സിനിമകളും കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഒരു സിനിമ വെച്ച് ഫാമിലി പോയി കാണണം. പക്ഷേ പൈസയ്ക്ക് ചിലവില്ല, പൈസ ചിലവല്ലേ, അത് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ലാത്ത അതൊക്കെ എക്സ്പെൻസ്. പിന്നെ ബാധ്യതകൾ വരും, അത് കടം വീട്ടും ഇൻട്രസ്റ്റിന് എടുക്കും, അങ്ങനെയൊക്കെയാണ് ബാധ്യതകൾ ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഈ സ്നേഹമുള്ള ഒരുപാട് പേരെ ചുറ്റും നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അത്തരം ഒരു മനസ്സാണുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ചുറ്റുമുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തണം. സ്നേഹമാണ് ജീവിതത്തിൻ്റെ ഒരു ഒരു പാഷൻ ഇല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. എനിക്കൊരു മനസ്സുകൊണ്ട് ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ നാളെ വലിയ പുണ്യവാനാന്ന് പറഞ്ഞില്ലല്ലോ, ഒരു മോശക്കാരനാണ് ജീവിതത്തിൽ കേൾപ്പിക്കരുത് ആഗ്രഹം. ഇറന്നുകൊണ്ടല്ലോ, നമ്മളൊരു നല്ല മനുഷ്യനായിരിക്കണം. അത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അവർക്കും ഇതേ ഉള്ളായിരുന്നു, മകം വലിയ മനുഷ്യനായിട്ടൊന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല, എടാ മര്യാദക്കാരനായിരിക്കണം ഒരു ഏതാ, നമുക്ക് ദേഷ്യമൊക്കെ ഉണ്ട്, ഞാൻ വിശുദ്ധനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല. പക്ഷേ ആ അന്യരുടെ ഒരു കണ്ണുനീര് പോലും നമ്മുടെ ദേഹത്ത് നമ്മുടെ വീടുകളെന്ന് എനിക്ക് ആഗ്രഹം. ഒരാളുടെ ഒരു പ്രാക്ക് പോലും, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരുത്തരോട് പാസ്റ്ററേറ്ററോടൊക്കെ ഞാൻ കൊണ്ടുപോകണം ചൂടാറുണ്ട്, ചൂടാലും വൈകുന്നേരം അവനെ ഞാൻ തലോടാറുണ്ട്. അത് എന്നിലെ കുറ്റബോധം എന്നെ കൊണ്ട് അത് ചെയ്യിക്കാറുണ്ട്. ഒരു സംഗതി പോലും ബാക്കി വെച്ചേക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് എന്തെങ്കിലും ആരെങ്കിലും ഞാൻ മുഖാന്തരം അറിഞ്ഞോ അറിയാതെയോ, ഇനിയിപ്പോൾ ആരെങ്കിലും എന്നോട് വിളിച്ചു പറയാം, ഞാൻ നിങ്ങൾ കാരണം നടന്നു, ഞാൻ അവനോട് പോലും ക്ഷമ പറയാൻ എനിക്ക് തരാം. കാരണം അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം, അതാണ് എന്നെ പഠിപ്പ്, എന്നെ അധ്യാപകരായാലും മാതാപിതാക്കളായാലും എൻ്റെ ചുറ്റുപാടുകളായാലും എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കും. ഒരു കാലഘട്ടത്തിൽ അച്ഛനാവാൻ, അച്ഛൻ പട്ടത്തിന് പഠിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നു, അത് ഈ തരത്തിലൊരു ഒരു നന്മയുള്ള മനസ്സിൻ്റെ ഭാഗമാണോ? അല്ല, എൻ്റെ അമ്മയുടെ ആങ്ങളൊരു അച്ഛനായിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞാൽ, അച്ഛൻ ഞാൻ കുഞ്ഞുനാൾ പോലെ അച്ഛൻ അമ്മയുടെ ആങ്ങളെ ഞാൻ അപ്പോൾ കൊച്ചിനെ പോലെ എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ അച്ഛനെ പട്ടം കിട്ടി. അപ്പം എൻ്റെ കുഞ്ഞുനാൾ പോലെ അച്ഛൻ വരുന്നു, അച്ഛൻ വരുമ്പോഴാണ് വീട്ടിൽ കോഴിയൊക്കെ കൊല്ലുന്നത്. അപ്പോൾ അച്ഛൻ വരുമ്പോൾ ഒരു അച്ഛന് കിട്ടുന്ന ഒരു ബഹുമാനം, അച്ഛന് കിട്ടുന്ന ഒടുക്കത്തെ ഭക്ഷണം, ഇതൊക്കെ ഉണ്ടപ്പോൾ ഞാൻ ഓർത്തട അച്ഛനായാലല്ല ഈ ബഹുമാനം ഒടുക്കത്തെ ഫുഡും കണ്ടിട്ടാണ് എനിക്ക് അച്ഛനാണ് ആഗ്രഹം. കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മളിലൊരു നമുക്കൊരു പ്രണയവും കാര്യങ്ങളൊക്കെ, വേ അച്ഛനമാർ ശരിയായില്ല, കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യവും, പിന്നെ നമുക്കൊരു പിൻഗാമിയൊക്കെ വേണം നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് മാറിയതാ. അല്ല, അച്ഛന്മാരുടെ എതിർപ്പുണ്ടായിട്ടല്ല. ഇപ്പോ വന്ന സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു, തിരുമാലി തീർച്ചയായും ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞങ്ങൾ കരുതും. ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ തിരുമാലിയുടെ ഒരു ഭാവി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ഓടാൻ സാധ്യതയുണ്ട്, എങ്ങനെയായിരിക്കും, കൊമേഴ്സ്യൽ എന്റർടൈൻ ആവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും തിരുമാലി ഒരു കൊമേഴ്സ്യൽ സിനിമ തന്നെയാണ്, പക്ഷേ കൊമേഴ്സ്യൽ സിനിമ നല്ല സിനിമയാണ്. അതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നല്ലൊരു എന്റർടൈനറാണ്. ആ സിനിമ മിസ് ചെയ്യരുത്. എനിക്ക് ഈ ഷോർട്ട് പെട്ടെന്ന് ഷോർട്ട് നോട്ടീസ് പോലെ വന്ന ഒരു റിലീസാണ്, അതെന്നെ ഇച്ചിരി ഉത്കണ്ഠപ്പെടുത്തുന്നു. കാരണം നമുക്ക് ദിവസങ്ങളില്ല ഈ പ്രൊമോഷനോ പബ്ലിസിറ്റിയോ ചെയ്യാൻ, അന്ന് റിലീസ് ചെയ്തേ പറ്റൂ. കാരണം നിർമ്മാണത്തിൻ്റെ സൈഡിൽ നിന്ന്, കാരണം ഇനി അങ്ങോട്ട് പോയാൽ ഒരുപാട് പടങ്ങൾ ഇറങ്ങാൻ കരുതിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ റിലീസ്, അപ്പോൾ ആ സാഹചര്യത്തിലാണെങ്കിലും കഴിയുമെങ്കിൽ തിരുമാലി ആരും മിസ് ചെയ്യരുത്, തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങളുടെ ഇത് ഞാൻ ഉറപ്പ് വരുന്നു, ഒരിക്കലും നിങ്ങളെ മുഷിപ്പുണ്ടാക്കാത്ത ഒരു സിനിമയായിരിക്കും. ബിപിൻ ജോർജാണ് നായകൻ, അതുപോലെ എന്നും ചിരിയുടെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ധർമ്മജൻ ത്രൂ ഔട്ട് എനർജിയിൽ തന്നെ ഈ സിനിമയിലുണ്ട്. ഒപ്പം ഞാനുണ്ട്, ഇന്നസെൻറ്റേട്ടനുണ്ട്, സെലുംകുമാറുണ്ട്, നമ്മുടെ ഹരീഷ് കണാരനുണ്ട്. നല്ല ടീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരുമാലി തിയേറ്ററിൽ പോയി കാണണം, വലിയ വിജയമാക്കി ഞങ്ങളുടെ ടീമിനെ അനുഗ്രഹിക്കണം. നന്ദിയുണ്ട് സംസാരിച്ചതിന്. സിറ്റി മാക്സ് ഒപ്റ്റീഷ്യൻസ് എല്ലാ ബ്രാൻഡഡ് കണ്ണടകൾക്കും 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് DHA പ്രൊമെട്രിക് എക്സാമിനേഷൻ പാസ്സാകാൻ ഒരു സുവർണ അവസരം. ഉണ്ണീസ് അക്കാഡമി. ബിഹൈൻഡ്വുഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മലയാളം ന്യൂസ് ചാനലാണ് ബിഹൈൻഡ്വുഡ്സ് ഇങ്ക്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ പോയി ബിഹൈൻഡ്വുഡ്സ് ഇങ്ക് സബ്സ്ക്രൈബ് ചെയ്യും.